മലയാള വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്ന് ഉത്രാടമാണ്, ഉത്രാട പാച്ചിലാണ്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ ജനങ്ങളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ ഓടി തുമ്പപ്പൂ മേടിക്കണം, പച്ചക്കറി മേടിച്ചിട്ടുണ്ടാവില്ല, പായസത്തിനുള്ള സാധനങ്ങൾ മേടിക്കണം, അങ്ങനെ മൊത്തം ഓട്ടമാണ്. ഇവിടെ കച്ചവടക്കാരും തിരക്കിലാണ്. നമുക്കറിയാം ഒരു 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പുള്ള ഓണമൊക്കെ നമുക്കറിയാം, കൊറോണ വന്നു, പ്രളയം വന്നു, അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഓണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, വർണ്ണങ്ങളുടെയും പൂക്കളുടെയും അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാട് കയറുന്നില്ല. എന്തായാലും ഉത്രാടപ്പാച്ചിലാണത്. എന്താണ് മേടിച്ച്? പൂ മേടിച്ചു. എങ്ങനെയുണ്ട് ഉത്രാടപ്പാച്ചിൽ? എങ്ങനെയുണ്ട് ഉത്രാടത്തെ ഓണം? ഉത്രാടം എങ്ങനെയുണ്ട്? എല്ലാ പ്രാവശ്യത്തെ പോലെ അടിപൊളിയാണ്. മലയാള വാർത്ത ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മേടിച്ചു ഈ പ്രാവശ്യം? എന്താണ് സ്പെഷ്യൽ പായസം? എന്നാണ് വീട്ടില് പാലടയാണ്. നമുക്ക് നോക്കട്ടെ ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാക്കുന്ന പാലടയാണോ? സാധാരണ സേമിയാണ്. സേമിയാകുമ്പോ ഒരു സേഫ് കളിയാ. വ്യത്യാസം വേണം. ഓക്കെ, എന്തൊക്കെ കറികളുണ്ടാവും? ഇപ്പൊ നമ്മള് തെക്കൻ കേരളത്തിലെ സദ്യ നോക്കുമ്പോഴും വടക്കൻ കേരളത്തിലെ സദ്യ ഭയങ്കര വ്യത്യാസമാണ്, അല്ലെ? ഇപ്പൊ വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മീനൊക്കെ ഉണ്ടാവും, മീൻ ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂർ ഭാഗം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ഇറച്ചി മീനൊക്കെ പൊതുവെ കുറവാണ്. നമുക്ക് രണ്ടാം ദിവസം, രണ്ടാം ദിവസമാണ് അവിടെ. എല്ലാ ദിവസവും ഉണ്ടാവും മീനും ഇറച്ചി? എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഓണം അടിച്ചു വിളിക്കാണ്. പപ്പടം പഴം പായസം എല്ലാം ഉണ്ടാവും. മലയാള വാർത്ത. ഓക്കെ, മലയാള വാർത്തയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസ. എല്ലാവർക്കും ഓണാശംസ. താങ്ക് യു. അപ്പൊ ഓണത്തിന്റെ ഓണച്ചന്ത വളരെ സജീവമായിരിക്കുകയാണ്, ഓണ വിപണി വളരെ സജീവമായിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ ഒന്ന് ഓണത്തപ്പം മേടിച്ചിട്ടുണ്ടെന്ന് ചേട്ടാ. ദേ കണ്ടില്ല, കൈ കണ്ടില്ല, അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ കൈയാണ്. ഇന്ന് അറച്ച് എനിക്ക് തോന്നുന്നു ഓണത്തപ്പന്റെ കളറാണ് അല്ലേ. ഓക്കെ, ഈ മണ്ണിന്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞു, നല്ല മണ്ണാണ് നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് ഓണത്തപ്പൻ? എങ്ങനെ പോകുന്നു? ചേട്ടൻ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ തൃശ്ശൂരിന്ന് കൊണ്ടുവരുന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഈ ഒരു സ്ഥലം എന്താണ്? സ്ഥലം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചങ്ങമ്പുഴ വലിയൊരു പൈതൃകത്തിന്റെ, അല്ലെങ്കിൽ എടപ്പള്ളിയുടെ, നമുക്കറിയാം എടപ്പള്ളി കൊട്ടാരം അറിയാം, അല്ലെങ്കിൽ ചങ്ങമ്പുഴ എന്ന് പറയുന്ന കവിയുടെ നാടാണ്. അതായത് അറിയാം ചങ്ങമ്പുഴ പാർക്ക് ഉണ്ട്. ചങ്ങമ്പുഴ നമുക്കറിയാം രമണൻ മാത്രം മതിയല്ല, അങ്ങനെ എന്താണ് ആ എടപ്പള്ളി രാഘവൻപിള്ള, എടപ്പള്ളി രാഘവൻപിള്ള ചങ്ങമ്പുഴയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാണ് രമണനായിട്ട് എടുത്തെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നല്ല കവിതകളുണ്ട് രമണൻ മാത്രമല്ല, ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു ഇത് ചങ്ങമ്പുഴയുടെ രമണനല്ലാതെ മറ്റൊരു കവിത, മറ്റൊരു കവിത ഉണ്ടല്ലോ ചങ്ങമ്പുഴയുടെ, പ്രശസ്തമാണ്. വേറെ ഒരെണ്ണം കൂടി എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പോട്ടെ, എന്തായാലും കുഴപ്പമില്ല, ഓണം സജീവമായിരിക്കുകയാണ്. അതെ ചേട്ടൻ കൂടുവാ, പുറത്തേക്ക് ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്. അതെ ഇവിടെ ഇത് ലൈവ് ലൈവ് ലൈവ്. അങ്ങോട്ടേക്ക് വരാൻ എന്തോ ഒരു വഴി കേറി പോര്, ഞാൻ ആ വഴി ഈ വഴി വരാം. മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. എന്തായാലും ഇത് സുനിൽ എന്ന് പറയുന്ന ചേട്ടനാണ് എന്റെ, നമ്മൾ ഞാനിപ്പോ ഒരു അവതാരകനൊക്കെ ആയിട്ട് നിൽക്കുമ്പോ വളരെ കൊല്ലമായിട്ട് ഇവിടെ പൂ വിൽക്കുന്ന കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ എല്ലാ ജോലിയും ചെയ്യും അല്ലെ? എല്ലാ ജോലിയും ചെയ്യും. നമ്മൾ തമ്മിലുള്ള പരിചയം എങ്ങനെ പറഞ്ഞു കൊടുത്തേ? എന്റെ മോള് ഏറ്റവും എന്റെ മോള് ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഈ, അയ്യോ അങ്ങനെ പറയല്ല, ഞങ്ങളെല്ലാരും, അതായത് ചേട്ടന്റെ മോള് ഒക്കെ ഞങ്ങള് കലാഭവനില് പഠിച്ചതാണ്. ഒപ്പം തന്നെ ആദ്യമായിട്ട് ഒരു ട്രൂപ്പ് ചേട്ടന്റെ വൈഫുണ്ട് ചേച്ചി, ശ്രീധി ചേച്ചി. ഇപ്പൊ ചെറിയൊരു അസുഖം വന്നു അല്ലെ? പക്ഷേ ചെറിയൊരു ഡെങ്കിപ്പനി വന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 100% ചേച്ചിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിരുന്നത്. ചേച്ചിയും കച്ചവടത്തിലൊക്കെ നോക്കേണ്ടതാണ്, പൂവൊക്കെ വിൽക്കേണ്ട, സജീവമായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അപ്പൊ എന്റെ കലാജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സുനിലേട്ടൻ. കാരണം ഞാൻ ഇവിടെ എല്ലാ കൊല്ലവും പൂ വാങ്ങാൻ വരുമ്പോ സുനിലേട്ടൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള്, ഞാൻ മാത്രമല്ല കുറെ ടീം ഉണ്ടായിരുന്നു അല്ലേ, അന്ന് ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. ജെറി ഉണ്ടായിരുന്നു, രമേശ് ഉണ്ടായിരുന്നു, മഞ്ജീഷ് ഉണ്ട്, അങ്ങനെ കുറെ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്ത, കച്ചവടക്കാരൻ മാത്രമല്ല ഒരു വലിയ കലാകൃതിയുള്ള ആളാണ്. അപ്പൊ ചേട്ടൻ അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. പൂ കച്ചവടമൊക്കെ വളരെ ആഘോഷമായിട്ട് നടക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ വിപണി? എങ്ങനെയുണ്ട്? ഇച്ചിരി ഡല്ലാണ്, എന്നാലും കുഴപ്പമില്ല. ഇന്നാണ് നമ്മുടെ ഏറ്റവും, ഇന്നത്തെ ദിവസമാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ദിവസം ഇന്ന്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇക്കൊള്ളിന് എല്ലാ ഒരു വലിയൊരു ദുരന്തം വന്നതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം വന്നത്. അത് നമ്മൾ നോക്കണം. എല്ലാവരും നമ്മളൊരു കൈത്താങ്ങ് നൽകി, വലിയൊരു സംരക്ഷണം നൽകി. പക്ഷേ എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, വളരെ പേഴ്സണൽ ആയതുകൊണ്ട് പറയാണ്, ഇത് കണ്ടോണ്ടിരിക്കുന്ന ലൈവ് കണ്ടോണ്ടിരിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാവരും കാണുന്ന ലൈവാണ്. അപ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന കാനഡക്കാരാ. അപ്പൊ നിങ്ങളുടെ എറണാകുളത്തുള്ള ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, ബന്ധുമിത്രാദികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഇവിടെ വാടാമല്ലി, ജമന്തി പൂവിനൊക്കെ വില കുറവാണ്, എല്ലാവരെയും അപേക്ഷിച്ച് വില കുറവാണ്. വളരെ നല്ല രീതിയിലുള്ള കച്ചവടമാണ്.
ആണ് വിൽക്കുന്നത്. ഞാൻ മാത്രമാണ് ഇവിടെ മലയാളിയായിട്ട് 6 കൊല്ലമായിട്ട് പൂക്കച്ചവടം ചെയ്യുന്നത്. ഓക്കെ, ബാക്കി അതായത് ബാക്കി എല്ലാവരും അന്യ സംസ്ഥാനങ്ങളുള്ളവരാണെങ്കിൽ കൂടി മലയാളിയായിട്ട് ഇപ്പോഴും പൂ വിൽക്കുന്ന ഒരാള് ഇവിടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും സുനിലേട്ടൻ കച്ചവടമൊക്കെ ഉഷാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, എന്റെ കലാജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സുനിലേട്ടൻ. താങ്ക് യു. അപ്പൊ കച്ചവടം ഉഷാറാവട്ടെ. ഓക്കെ, വളരെ ബുദ്ധിമുട്ടി കച്ചവടക്കാര് മാത്രമല്ല, ഇവിടെ കച്ചവടക്കാര് മാത്രമല്ല സന്തോഷത്തില്. പറഞ്ഞോ. ഓക്കെ, അപ്പൊ കച്ചവടക്കാര് മാത്രമല്ല, നമ്മള് സാധാരണക്കാരായ ചേട്ടാ എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ഓണം? അങ്ങനെയൊക്കെ പോകുന്നു. അല്ലാണ്ട് എന്ത് പറയാൻ, ഓണത്തെ പറ്റി പറയൂ. പണ്ട് നമുക്ക് പ്രായമുള്ളവരോട് ഓണത്തെ പറ്റി ചോദിക്കുമ്പോ അവര് പറയുന്നത് വയസ്സുമില്ലല്ലോ, വയസ്സോടെ പോകുന്നു. ഓക്കെ, പണ്ട് പറയായിരുന്നു, പണ്ട് നമ്മള് ഓണത്തിനാണ് ഒരു ഇഞ്ചിക്കറി കൂട്ടുന്നത്, ഒരു ഉള്ളിക്കറി കൂട്ടുന്നത് ഓണത്തിനാണ്, ഒരു പുളിശ്ശേരി കൂട്ടുന്നത് ഓണത്തിനാണ്. ചേട്ടൻ പൂവിന്റെ തിരക്കില്ല, പോട്ടെ കുഴപ്പമില്ല. വാ ചേച്ചി, നമസ്കാരം, വണക്കം. അയ്യോ മോനെ, എന്റെ എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്നത്. ചേച്ചി നമസ്കാരം, വണക്കം. ഇല്ല ചേട്ടാ, പോരുത് പോരുത് ചേട്ടാ, ഇവിടേക്ക് ഇവിടേക്ക് പോലെ പോലെ. എങ്ങോട്ട് പോണേ? തുമ്പപ്പൂക്ക് മേടിച്ചു. എങ്ങനെയുണ്ട് തുമ്പപ്പൂവിന്റെ വിലയൊക്കെ? 50 രൂപ ഒരു കെട്ടിന്. 50 രൂപ നമ്മുടെ വെറുതെ വീട്ടിൽ കളയുന്നതാണ്. എങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കെട്ടുണ്ടെന്ന് പറ്റാലോ. പിന്നെ വിൽക്കേ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു കെട്ടിന് ഒന്ന് കാണിച്ചേ. ഈ ഒരു കെട്ടിന് 50 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പൂവൊക്കെയാണ് രാജാക്കന്മാരല്ലേ. അവരുടെ ദിവസമാണ്, ഇന്നും അവരുടെ ദിവസമാണ്, ഇന്നും കൂടെ ഉള്ളൂ. വൈകുന്നേരം വരെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും വിപണി വളരെ സജീവമാണ്, കച്ചവടക്കാര് വളരെ സന്തോഷത്തിലാണ്. ഇതിനെത്ര തുമ്പപ്പൂ എത്ര വില? കെട്ട് 10 രൂപ. ഓക്കെ, 10 രൂപ. അവിടെ ഒരാൾ 50 രൂപക്ക് വിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്താ ഇവിടെ ഓണ വിപണിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങൾ അല്ലേ. ചക്രവരട്ടി, ചിപ്സ്, പായസമുണ്ട്, രണ്ടുതരം പായസമുണ്ട്. ഏറ്റവും കൂടുതൽ സെയിൽ ഏതാണ്? ഇപ്പൊ ചേച്ചി ഇപ്പൊ സംസാരിക്കുന്ന ഏത് ചാനലിനോടാന്നറിയോ? ഒന്ന് വായിച്ചേ. മലയാളി വാർത്ത. ഒന്ന് ഫോൺ എടുത്തേ, ഫോണിൽ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മലയാളി വാർത്ത സെർച്ച് ചെയ്തേ. ഇപ്പൊ ലൈവായിട്ട് കാണാം. ലൈവായിട്ട് പ്രേക്ഷകരെ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുന്ന ഒരു അത്യഭൂമ്യമായ ഒരു അവസരമാണിത്. ഒന്ന് കണ്ടുപോയിക്കോ, ഫോൺ എടുത്തോ ഇപ്പൊ തന്നെ. ഓക്കെ, എല്ലാ കൊല്ലം കച്ചവടം ചെയ്യാറാണോ? എല്ലാ കൊല്ലം ദേവങ്കുളങ്ങളിൽ കച്ചവടം ചെയ്യാറുണ്ട്. ഓണത്തിന് നമ്മുടെ എടപ്പള്ളി ചങ്ങമ്പുഴ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. ഓണത്തിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം ഭംഗി, അതിവിടെ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചങ്ങമ്പുഴ, ഈ ഒരു ദേവങ്കുളം എന്ന റോഡിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും ഈ ഓണം കണ്ണിന് കുറച്ച് നീരൊക്കെ ആയിട്ട് പോയല്ലേ. കച്ചവടം സാറൊക്കെ ഉണ്ട്. എങ്ങനെ നാരങ്ങയുടെ വില? എങ്ങനെ 40 രൂപ? കണ്ടല്ലോ, 40 രൂപ ഉള്ള കേട്ടോ. ഓണ വിപണി സജീവമാണ്. ചേച്ചി അച്ചാറൊക്കെ മേടിക്കണം? അച്ചാർ ഉണ്ടാക്കില്ലേ പ്രാവശ്യം? സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നല്ലേ, അച്ചാർ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്നല്ലേ നമ്മുടെ ഓണത്തിന്റെ ഒരു ഒരു ഗുമ്മ എന്ന് പറയുന്നത്. കുടുംബശ്രീക്ക് സ്ത്രീ സ്ത്രീകളെ നമ്മള് സ്ത്രീ കച്ചവടക്കാരെ നമ്മള് വളർത്തണം അല്ലേ. പണിയെടുക്കാനുള്ള മടികൊണ്ടല്ല അല്ലേ, അതൊരു കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് അല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും ഓണ വിപണിയൊക്കെ വളരെ സജീവമാണ്. നമുക്ക് എന്തായാലും അടുത്ത കച്ചവടക്കാരത്തേക്ക് പോകാനില്ല, തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എന്തായാലും ചേട്ടാ നമസ്കാരം. പഴം നിന്നോണ്ടിരിക്കയാണ്. രാവിലെ ഒന്നും കഴിച്ചില്ലേ? മലയാളം അറിയാതെ. മലയാളം തെരിയാതെ രാവിലെ ഒന്നും പസിക്കതാ? കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ലേ? കളിക്കില്ല. പേരക്കൊക്കെ എന്താ വില? പേരക്കാക്കി 80 രൂപ. 1 കിലോ 80 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 80 രൂപ അല്ലേ. ഓക്കെ, എന്തായാലും കച്ചവടമൊക്കെ തമൃതിയാവട്ടെ. എന്തായാലും നമുക്ക് ഇവിടെ ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു ഓണത്തിന് മാത്രം അല്ലെങ്കിൽ ഉത്രാടത്തിന് മാത്രം കാണുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള എറണാകുളത്തെ ഏക സ്ഥലമാണ് ഈ ഒരു ദേവങ്കുളങ്ങര റോഡ് എന്ന് നമുക്ക് പറയാം. നമുക്കൊന്ന് ക്രോസ് ചെയ്യാലോ. തീർച്ചയായിട്ടും ഇവിടുത്തെ തിരക്കൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ട തിരക്കുണ്ട്. കാരണം ഒരു പഴയകാല ഓണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ഓണം എന്നൊക്കെ പറഞ്ഞാലും ഓണം നമ്മുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമുക്കറിയാം ഓണത്തിന് മാത്രം കാണുന്ന ഒരു ഭംഗിയുണ്ട്. ഓണം എപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞ ചങ്ങമ്പുഴ പാർക്കാണ്. അതാ ചങ്ങമ്പുഴ പാർക്കിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ചരിത്രത്തിന്റെ കഥ പറയാനുള്ളതാണ്. നാടകോത്സവം അതുപോലെ തന്നെ ഒത്തിരി വലിയ പ്രസംഗികരെയൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ഒരു വേദിയാണ്. അതാ ചേട്ടൻ, ചേട്ടൻ നമസ്കാരം. വിശേഷം സുഖം, എന്തൊക്കെയുണ്ട്? ഓണം നമ്മളൊരു പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവൻ എന്താണ് ഓണം? ഓണത്തിന് ഒന്നുമില്ല. എന്ത് പറ്റി ഓണത്തിന് എന്താ ഒന്നുമില്ല?
കേട്ടല്ലോ, മലയാള വാർത്തയുടെ പ്രേക്ഷകർ കാണണം ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരന്റെ വാക്കുകളാണ്. പശുക്കറവാ, കറവാണ് ജോലി. അപ്പൊ ഈ മരുന്ന് പിടിക്കാൻ കാര്യമില്ല. ഈ പ്രാവശ്യം എന്താ പറയാ, സർക്കാർ എന്താ പറയാ, പെൻഷനില്ല, പെൻഷനില്ല, വയസ്സായിട്ടില്ല, 57 ആയിട്ടില്ല, 60 ആവട്ടെ അല്ലെ, 60 നമ്മള് തരുള്ളൂ. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ബോണസ് കൊടുക്കുന്ന ഏത് മേഖലയാണെന്നറിയോ? 95,000 രൂപ ബോണസ് കൊടുക്കുന്ന ഏത് മേഖലയാണെന്നറിയോ? എങ്ങനെയാണ് ഈ പ്രാവശ്യം? തരാൻ പാടില്ല, പാവങ്ങൾക്ക് തരാം, അത്രയും പൈസ അല്ലേ വേണ്ട. അരക്കില്ല അരി, ഇത്തിരി പച്ചക്കറി നന്നാ, ഞാൻ ഒരു കഞ്ഞി വെച്ച് കുടിക്കില്ല. ഓക്കെ, അല്ല പോട്ടെ, 95,000 രൂപയാണ് ബോണസ് കൊടുക്കുന്നത്. മദ്യത്തിന്റെ വില അല്ലെങ്കിൽ ഇത്രയും മദ്യം മേടിക്കുന്ന ആളുകളോടല്ലേ കൊടുക്കുന്നത്? മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കാറുണ്ട്, പക്ഷെ ഒരു കാര്യം, ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് മേടിച്ചത്? 120 രൂപ കൊടുത്ത് 1.5 ബെഗ് കഴിച്ച്. ആ കാശ് എന്തെങ്കിലും കുടുംബത്തെ അരി മേടിച്ച് കഞ്ഞി വെക്കാൻ. ആ കാശിന് അരി മേടിച്ച പോരെ? എന്തായിരുന്നു? പക്ഷെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അല്ല, അത് നമുക്ക് സ്ഥിരം, നമുക്ക് പറ്റിറങ്ങുമ്പോഴല്ലേ ചിന്ത വരുള്ളൂ. അയ്യോ, അത്ര ഇതല്ല, ഒരു ചെറുത് കഴിച്ചില്ലെങ്കിൽ ഒരു എല്ലാ ദിവസവും കഴിക്കും. ഉഷാറുണ്ടാവൂല. വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചോ? ഒന്നും മേടിച്ചല്ലേ. ഇത് മേടിക്കാൻ സമയമുണ്ടല്ലേ? മരുന്നിന്റെ സീറ്റ് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് മേടിച്ചോ? സാധനം മേടിച്ചില്ല കാലത്തെ? ഇല്ല. പഠിച്ചിട്ടെന്ന് പറഞ്ഞോട്? അത് ഞാൻ പുല്ലില്ല, പശുവിന് പുല്ല് എത്തിക്കൊടുത്തപ്പോ ആ വീട്ടിൽ 100 രൂപ ഇട്ടതാ. ഓക്കെ, അപ്പൊ എന്തായാലും തിരക്കാണ് ഇവിടെ. ചേട്ടാ നമസ്കാരം. ഓക്കെ, ചെയ്യാൻ പറയാം കേട്ടോ, തീർച്ചയായിട്ടും. നമ്മള് സാധാരണക്കാരുടെയൊക്കെ ഓണംന്ന് പറയുമ്പോ വീട്ടിലേക്ക് അരി മേടിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ രാവിലെ അങ്ങനെ 2.5 അടിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യമാണ്. ചേട്ടാ നമസ്കാരം. ഓണക്കോടമ്പരത്തി ഓണം പടിവാതിക്കൽ വന്നിക്കാണ്. ഭയങ്കര സ്റ്റൈലാട്ടോ ഈ മീശ പിരിച്ചു വെച്ചേക്കാണ്. മീശയിൽ എന്തെങ്കിലും പറയാറുണ്ടോ? മീശ മാതം എന്നാലും പറയാറുണ്ടോ? ഈ മീശ എന്താണ്, എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് പിരിച്ചു വെച്ചാണോ? അല്ല, നമ്മളൊരു പട്ടാളക്കാരനാണ്. പട്ടാളക്കാരനാണ്. ഓക്കെ, അപ്പൊ സൂക്ഷിച്ച് കണ്ടൊക്കെ വർത്താനം പറയാ. നെഞ്ചത്ത് എപ്പോഴും തുള വീഴാൻ സാധ്യത ഉണ്ട്. ഇല്ല ഇല്ല, ഒരു പട്ടാളക്കാരൻ നാട്ടിൽ വരാൻ കൊതിക്കുന്ന സമയമാണ് ഓണം. ഈ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ, അതിർത്തിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വരാൻ കഴിയാറുണ്ടോ? തീർച്ചയായിട്ടും വരാൻ കഴിയാറുണ്ട്. ചിലപ്പോഴൊക്കെ വരാൻ കഴിയാറുണ്ട്. അന്നൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കുമല്ലോ, ഗൃഹാതുരത്വമായിരിക്കും. ഓ, തീർച്ചയായിട്ടും. ഇന്നെങ്ങനെയുണ്ട്? ഇന്നെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് കാത്തുസൂക്ഷിച്ചതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുമല്ലോ. പോവില്ലല്ലോ, ഒരിക്കലും പോവില്ല. ഓക്കെ, നാളെ എനിക്ക് തോന്നി ഇപ്പൊ 1-ാം തീയതി സമയത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നിങ്ങളെ പോലുള്ള ആളുകളെയാ. എങ്ങനെ? 1-ാം തീയതി സമയത്ത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ആശ്രയിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരെ. തീർച്ചയായിട്ടും. ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ല, ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഹാപ്പി വേണം. ഓക്കെ ചേച്ചി, ഹാപ്പി വേണം. അല്ല, ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് ഇതാ, അവിടെയൊക്കെ നമുക്ക് നമ്മള് പൂക്കച്ചവടക്കാരെ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. പച്ചക്കറി വിപണി സജീവമാണ്. ഓക്കെ, തിരിഞ്ഞു പോകാൻ പറയണ്ട ക്യാമറ. ചേട്ടാ നമസ്കാരം. പേരെന്താ? എന്റെ പേര് മോഹൻ. മോഹൻ ചേട്ടാ, ഓണക്കോടം പരത്തി എവിടെ എത്താൻ? ഉത്തരവാദ പാസിലാണ്. വീട്ടിലൊക്കെ സാധനമൊക്കെ മേടിച്ചില്ലേ? ഒന്നും മേടിച്ചില്ലേ? ചേട്ടാ പച്ചക്കറിക്കൊക്കെ എങ്ങനെയുണ്ട്, വില എങ്ങനെയുണ്ട്? കൈ കൊള്ളുന്ന വിലയാണോ? സാധാരണക്കാരനെ മേടിക്കാം. ഓക്കെ, സാമ്പാർ കിറ്റ് ഒക്കെ എങ്ങനെയാണ്, എത്ര രൂപക്കാണ്? ഇല്ല, അവിയൽ കിറ്റൊന്നുമില്ല. നമ്മളെല്ലാം കിലോ കിലോ കണക്കിന് തന്നെ മേടിക്കണം അല്ലേ. വെളുത്തുള്ളിക്കാണ് ഈ തവണ ഏറ്റവും കൂടുതൽ വില തോന്നുന്നു. വെളുത്തുള്ളി എത്ര കാക്കിലോ? 10 രൂപ. കാക്കിലോ 10 രൂപയോ വെളുത്തുള്ളി? വെളുത്തുള്ളി കാക്കിലോ 10 രൂപ. ഞാൻ രാവിലെ വെളുത്തുള്ളി മേടിച്ചത് 90 രൂപ. 100 രൂപ. ഞാനതാണ്, ഞാൻ രാവിലെ വെളുത്തുള്ളി കാലത്ത് എന്നോട് പറഞ്ഞു നാളെ അച്ചാറൊക്കെ ഇടാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ 90 രൂപക്ക് മേടിച്ചപ്പോ ഇവിടെ നോക്കുമ്പോ 10 രൂപ. വളരെ നല്ല കച്ചവടമാണ്. 400 രൂപ കച്ചവടം പുരോഗമിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്കറിയാം. അതെ, പിണ്ടിയൊക്കെ ഉണ്ട്. നാളെ എന്തായാലും. ചേട്ടാ നമസ്കാരം, എങ്ങനെയുണ്ട് ഓണച്ചന്ത? എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. തുമ്പപ്പൂ എങ്ങനെയാ, വില എങ്ങനെയാ? എത്രയുണ്ട്? 50 രൂപയാണ് ഒരു കെട്ടിന്. ഈ ഒരു കെട്ടിന് 50 രൂപ. ഓക്കെ, അപ്പൊ ഇന്ന് മാത്രമേ ഉള്ളൂ തുമ്പപ്പൂവിനൊക്കെ വില കൂടുതൽ. നാളെ ഒരു വിലയില്ല. എല്ലാ സാധനവും ഇന്ന് മാത്രം വില കൂടും. ഓക്കെ, അപ്പൊ ഓണത്തിന്റെ ഓർമ്മകളൊക്കെ എന്തെങ്കിലും പറയണ്ടോ? ഓർമ്മകള് ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ മാറ്റമുണ്ട്? സിനിമാ കോട്ട പോയി, ഒരു തിയേറ്ററൊക്കെ ഉണ്ടായി കാര്യം. അതൊക്കെ പോയി, അതൊക്കെ പോയി. അപ്പൊ ഓണം ഒത്തിരി വലിയ ഓർമ്മകൾ കൂടിയാണ്. അതാ ചേട്ടാ നമസ്കാരം. പേരെന്താ? അനീഷ്. അനീഷേട്ടാ എന്താ ചെയ്യുന്ന? ഡിസൈനിങ്. ഡിസൈനിങ് എന്താണ്? ക്രാഫ്റ്റ് ഡിസൈനിങ്. ക്രാഫ്റ്റ് ഡിസൈനിങ് ആണ്. എങ്ങനെയാണ് ഓണക്കോടം? എന്തായി? നല്ലോണം, നല്ലോണം, നല്ലോണം. ഓണം കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആഘോഷമാണ്. നാളെ എനിക്ക് ഒന്ന് ഒരു കാര്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ 95,000 രൂപ ബോണസ് കൊടുത്തത് ഏത് മേഖലക്കാ?
അറിയില്ല, ബിവറേജിലാണ്, ബിവറേജ് തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വിറ്റു പോകാൻ പോകുന്ന മദ്യം ഏതാണെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല, മദ്യത്തിനെ കുറിച്ചൊന്നും അറിയില്ല. മദ്യത്തിനെ കുറിച്ച് അറിയാത്ത ആളാ? ഓക്കെ, മദ്യത്തിനെ പറ്റി ഒന്നും അറിയാത്ത ആളാണ്. ചേട്ടാ നമസ്കാരം. സുഹൃത്തുക്കൾ രണ്ടുപേരുമാണ്. ഓണം സാധനങ്ങളൊക്കെ മേടിച്ചോ? നോക്കിക്കൊണ്ടിരിക്കണം. നോക്കട്ടെ, ഉഷാറാവട്ടെ. ചേച്ചി നമസ്കാരം. ദേ ഞാൻ ഇന്നലെ വന്ന് ഓണത്തപ്പം മേടിച്ച ചേച്ചി എടുത്ത് വില വേശിയിട്ട് ഞാൻ ഓണത്തപ്പം മേടിച്ച. ഞാൻ പറഞ്ഞു, ചേച്ചി എത്ര രൂപ ചെയ്തിന്? എത്ര രൂപ ഇതിന്? എത്ര? 40 രൂപയോ? ഇതിന് 40 രൂപയോ? മണ്ണൊന്നും കിട്ടാല്ല. ഇന്നലെ എന്നോട് വില പേശി ഞാൻ പറഞ്ഞു, ചേച്ചി സാധനം ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തെ കടയിൽ പോകുന്നു പറഞ്ഞു. അപ്പൊ ചേച്ചി എന്ത് ചെയ്തു? 18-ാമത്തെ അറിവ് എടുത്ത് 10 രൂപ കുറച്ച് തന്നു. അപ്പൊ അതാ അവലിയുണ്ട്. ഓണം എങ്ങനെയുണ്ട്? കച്ചവടം എങ്ങനെയുണ്ട്? ഇന്നലെ എന്നോട് എന്തോ പറഞ്ഞിട്ടുണ്ടായല്ലോ ഞാൻ വില പേശിയപ്പോ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ എന്നോട് സാധാരണ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും അമ്മക്ക് ചായക്കാശി തരാന്ന് പറയും. ഞാൻ 20 രൂപ തിരിച്ചു കൊടുത്തു. ഓക്കെ, എന്തായാലും കച്ചവടമൊക്കെ വളരെ സജീവമായിട്ട് പോകുന്നുണ്ട്. പച്ചക്കറി ആണെങ്കിലും സാധാരണ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതാ അവിടെ കുരുത്തോലേക്ക് വിൽക്കുന്നുണ്ട്, ഇല വിൽക്കുന്നുണ്ട്. പണ്ടത്തെ ഓണമൊക്കെ നമുക്കറിയാല്ലേ, ഇലയൊന്നും നമുക്ക് അങ്ങോട്ട് പോയി മേടിക്കണ്ട. ഇലയുടെ കെട്ടിന് എത്രയാന്ന് ചോദിച്ചു നോക്കാം. അപ്പ ഒന്ന് പോയിക്കോട്ടെ. ചേട്ടാ നമസ്കാരം. കുരുത്തോലൊക്കെ എന്താ വില? ഒരു അല്ലി എന്ന് പറയുമ്പോ എത്രയുണ്ടാവും? ഒരെണ്ണം ഇത് മാത്രോ? ഒറ്റ ഒരെണ്ണത്തിന് 10 രൂപയെ? കണ്ടില്ല, ഇത് ഒരെണ്ണത്തിന് 10 രൂപയാ. ഈ അല്ലല്ല, ഈ കെട്ടിന് 10 രൂപ. എത്ര എണ്ണം ഉണ്ടാവും ഒരു കെട്ടില്? 5 എണ്ണം 50 രൂപയെ. അപ്പൊ 10 രൂപ കുറച്ചല്ലേ? കണ്ടില്ല, ഈ ഒരെണ്ണത്തിന് 50 രൂപ. ഇന്നൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാം വലിയ വില കൂടുതലുള്ള ദിവസമാണല്ലേ. ഇന്നും കൂടെ ഉള്ളു. വാഴയിലൊക്കെ എങ്ങനെ വില? ഒരെണ്ണം 10 രൂപയുള്ളു. ഓക്കെ, നമ്മൾ നമ്മുടെ വീടിന്റെ തൊടിയിൽനിന്നൊക്കെ പറിച്ചോണ്ടിരുന്ന ഇലയൊക്കെ 10 രൂപയെ. എന്തായാലും ഓണം കമ്പോളം വളരെ സജീവമായിട്ട് പോകുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടമൊക്കെ പുരോഗമിക്കട്ടെ. എന്തായാലും ഉത്രാടമാണ്, ഉത്രാടപ്പാച്ചിലാണ്, ജനങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ്, തിരക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഓണം ആഘോഷിക്കണം. അമ്മേ എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ടമ്മേ ഓണമൊക്കെ? നല്ല സുഖം. എങ്ങനെയുണ്ട് പച്ചക്കറിക്കൊക്കെ? എങ്ങനെയുണ്ട് പ്രശ്നം? വില പച്ചക്കറിക്ക് വില കൂടുതലാണ്. നമുക്ക് സാധാരണക്കാർക്ക് സദ്യ ഉണ്ണാൻ മണിയാണ്. ഇന്ന് വില കുറയും. അവിയലൊക്കെ കൂടാൻ പറ്റും ഈ പ്രാവശ്യം? രണ്ടാവശ്യം ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് വെച്ച്? അവ വില കൂടുതലല്ലേ പച്ചക്കറിക്ക്? നമുക്ക് ഓണം ആഘോഷിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അതെ കണ്ടില്ല എന്റെ പച്ചക്കറി. അമ്മമാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കാണുമ്പോ തന്നെ എന്ത് രസമാണല്ലേ. അപ്പൊ അമ്മ ഹാപ്പി വേണം. പ്രായമുള്ള അമ്മമാര് ചേച്ചിമാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോ കിട്ടുന്ന കാണുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വെയിലാണ്, ഞാനിവിടെ വെയിലത്ത് വേറെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഉത്രാടപ്പാച്ചില് എന്താ പറയാ, കച്ചവടക്കാരും അതുപോലെ തന്നെ സാധനം വാങ്ങുന്നത്. ചേട്ടാ പായസം ഒക്കെ എങ്ങനെയുണ്ട്? പായസം നന്നായിട്ട് പോകുന്നു. തിരക്കുണ്ട്, തിരക്കുണ്ട്. ഒരു ദിവസം എത്ര പായസമൊക്കെ പോകും? ഒരു ദിവസം ഒരു 300-400 ലിറ്റർ. എല്ലാം പോകും ഇതൊക്കെ? നമുക്ക് 5 നേരം പായസം ഉണ്ട്. 5 നേരം പായസം. മലയാളി വാർത്തയിൽ ലൈവ് വന്നോണ്ട് മലയാളത്തോടെ പ്രേക്ഷകർക്ക് പായസം കൊടുക്കാൻ തയ്യാറാണ് നിങ്ങൾ? നമുക്ക് ഏത് പായസം വരുന്ന? പാടാ, നമ്മള് സടപ്പത്തിൽ വന്നപ്പോ വെറുതെ വെച്ചിട്ടൊരു പായസം തരുന്നു. വെറുതെ പറഞ്ഞ കച്ചവടമൊക്കെ ഉഷാറായിട്ട് ഇറക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അതാ നമുക്കറിയാം, നമ്മള് എനിക്ക് വന്നിപ്പോ ഒരു 500 മീറ്റർ നടന്നിണ്ടാവും അല്ലെ. ഓക്കെ, 500 മീറ്റർ നമ്മൾ നടന്നിണ്ടാവും. ചേച്ചി നമസ്കാരം. വേറെന്താ? ഇല്ല, താല്പര്യമില്ല ചേച്ചി. ഇല്ല, ചേച്ചിക്കും പിള്ളേർക്കൊന്നും ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. നമസ്കാരം അമ്മേ, എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ പറയാമെന്നു, പ്രായമുള്ള അമ്മമാരൊക്കെ വീട്ടില് വയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള അമ്മമാരാ. എങ്ങനെയുണ്ട് ഓണ വിപണി? എങ്ങനെയുണ്ട്? ജീവിക്കണ്ടേ? എങ്ങനെ ഓണത്തപ്പം വെക്കണം? ഈ ഓണത്തപ്പനൊക്കെ എങ്ങനെ വില? എങ്ങനെയാ? 50 രൂപ. അവിടെ 40 രൂപ പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം ഓണം? ഗംഭീരമാക്കും. ചില കച്ചവടക്കാർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറയുന്നു. ഓണം ലാസ്റ്റ് വന്നില്ലേ, ഇപ്പൊ 29-ാം തീയതി ഓണം വന്നില്ലേ, അതാണ് ബുദ്ധിമുട്ട് കൂടുതൽ. അപ്പൊ അഗതിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അഗതി ഒരു 1/3 ഭാഗം ആണെങ്കിൽ കുഴപ്പമില്ല. സാധനം മേടിച്ചോ? വീട്ടിൽ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യല് ഞങ്ങക്ക് ഓണമില്ല. ഓണമില്ല. എന്നാലും സാധാരണ ഓണത്തിന് എന്തായിരിക്കും സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? അവിയല്, കൂട്ടുകറി, അല്ലാതെ പച്ചക്കറി, ഇഞ്ചിക്കറി, നാരങ്ങക്കറി, കാളൻ, പിന്നെ അവീലി, പിന്നെ കൂട്ടുകറി, പയറും ചെറുപയറും മത്ത ചെറുപയറും ചേനത്തൊണ്ടും പ്രത്യേകം.
ഓണത്തപ്പന് ജേനത്തണ്ടും ചെറുപയറുമാണ്. പാട്ടുണ്ടല്ലോ, ഓണത്തപ്പന് ചെറുപയറും ജേനത്തണ്ടും പറഞ്ഞല്ലേ. പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറഞ്ഞേ. പ്രേക്ഷകർക്ക് ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. മലയാളി വാർത്തകളെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. അങ്ങനെ പറ മലയാള വാർത്തകളെ എല്ലാ മലയാളി മലയാളികൾക്ക് എല്ലാ ഓണാശംസകൾ. മലയാളികൾക്കല്ല, മലയാളി വാർത്ത പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും അമ്മ കുറെ പറയാനൊക്കെ ശ്രമിച്ചു. അപ്പൊ മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ, ഒപ്പം തന്നെ തിരുവോണ ദിനാശംസകളും. നാളെ തിരുവോണത്തിന് ഞങ്ങൾ ലൈവ് വരുന്നതാണ്. നാളെ തിരുവോണത്തിന് നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ മെയിൻ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. കണ്ടില്ല, ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത് പഴയ ഒരു നമ്മുടെ നാട്ടിൻപുറത്തേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ പഴയ ചന്തയിലേക്കൊക്കെ പോകുന്ന, വർഷങ്ങളായിട്ട് ഇവിടെ ഓണത്തിന് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കച്ചവടവും കച്ചവടക്കാരൊക്കെ വരാറുണ്ട്. അപ്പൊ എന്തായാലും വളരെ സജീവമാണ്. കാറൊക്കെ പോകണം, നമുക്ക് മാർഗതടസ്സം ഉണ്ടാക്കരുത്, വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത്. നമ്മള് എന്തായാലും വലിയ സന്തോഷമുള്ള ദിവസമാണ്. അപ്പൊ എല്ലാരും ഓണം ആശംസിക്കുക. ഓണത്തപ്പൻ എല്ലാം വിറ്റ് നമുക്ക് ഇന്ന് അരി വാങ്ങാം. ഇന്ന് അരി വാങ്ങാം. അപ്പൊ അത് കണ്ടല്ലോ, കെട്ടിന് 50 രൂപ പറയുന്നുണ്ട്. ഇതും 50 രൂപയാണ് ഒരു കെട്ട്. 5 എണ്ണം 50 രൂപ അല്ലെ കുരുത്തോല. അപ്പൊ എന്തായാലും ഈ ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ വലിയൊരു ഓണക്കാലം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർ, മലയാളി വാർത്തയുടെ പ്രേക്ഷകർ, എന്നെയും ഈ ഒരു ഓണത്തിന് നിങ്ങളും എന്നെയും ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒത്തിരി നമ്മുടെ മലയാളി വാർത്തയുടെ ചാനലിൽ തന്നെ ഒത്തിരി ജേർണലിസ്റ്റുകളുണ്ട്, ഒത്തിരി അവതാരകരുണ്ട്. അങ്ങനെ പല നമ്മുടെ ചാനൽ മേഖലയിൽ തന്നെ പല പല വിഭാഗത്തിൽ, ടെക്നിക്കൽ സൈഡിൽ. ഇപ്പൊ ഇവിടെ നമ്മുടെ എറണാകുളം ആണെങ്കിൽ എറണാകുളം രാജീവുണ്ട്, കാമറമാൻ രാജീവാണ്. ഞാൻ അതും പറയേണ്ട കാര്യമുണ്ട്. കാരണം രാജീവിനെ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഈ ഒരു ഉത്രാട ദിനത്തിൽ പരിചയപ്പെടുന്നത്. കാരണം ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ലൈവ് വരുമ്പോൾ ഇതിന്റെ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്ന രാജീവുണ്ട്, അതുപോലെ തന്നെ ക്യാമറ അസിസ്റ്റന്റ് ജിഷ്ണുണ്ട്, നമ്മുടെ എഡിറ്റർ രാധികയുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു സബ് എഡിറ്റർ വിഷ്ണുപ്രിയ ഉണ്ട്. ഇവരെല്ലാവരും ഓണത്തിന് നമ്മൾ ഇപ്പോ കൊച്ചി ബ്യൂറോ അല്ലെങ്കിൽ കൊച്ചി ഓഫീസിൽ വളരെ സജീവമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫലം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഓണത്തിന് എനിക്കും മലയാളി വാർത്തയുടെ ഭാഗമാവാൻ കഴിഞ്ഞു. എന്നെയും ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ എന്നെയും ഒപ്പം എന്താ മാം ആ വൈൻഡപ്പ് ഇവിടെ നിന്ന് എടുത്തോളാം പറയണ്ട. അപ്പൊ എന്തായാലും ഒപ്പം മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും കേറാനാണോ? അല്ല, അമ്മ മാറിക്കോ മാറിക്കോ മാറിക്കോ. അപ്പൊ മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകരും എന്നെയും ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഓണത്തിന് നമുക്ക് ഇതുപോലെ അല്ലെ വളരെ സജീവമായിട്ട് മലയാളി വാർത്തയിൽ എനിക്ക് ലൈവ് ചെയ്യാൻ കഴിയണം. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കണം. എന്താണ് പറഞ്ഞോളൂ, നാളെ തൃക്കാക്കര അമ്പലത്തിൽ രാവിലെ ഞങ്ങൾ എത്തുന്നതാണ് ലൈവുമായിട്ട്. തൃപ്പൂണിത്തുറ അസമയം നമ്മൾ ലൈവ് ചെയ്തു. അപ്പൊ നമ്മൾ ഉത്രാടം ലൈവ് ചെയ്തു. അങ്ങനെ ലൈവിന് നല്ല പ്രേക്ഷകരുണ്ട്, ലൈവ് കാണാൻ. എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, അതൊക്കെ വേറൊരു വശം. പക്ഷെ എന്നാൽ കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, സന്തോഷം വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ ടെക്നിക്കൽ ടീം, കൊച്ചി ടീം ഇനിയും ഇതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെ, വളരെ വിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതാണ്. ഒത്തിരി വലിയ വലിയ നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിലും കാണാൻ കഴിയണം, കാണിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഒപ്പം ക്യാമറാമാൻ രാജീവ് ആയപ്പറമ്പിനോടൊപ്പം ആദി നാരായണൻ. താങ്ക് യു. Oh.